2023-ലെ ഏറ്റവും അധികം ഹൈപ്പുണർത്തിയ ചിത്രങ്ങളിലൊന്നാണ് വിജയ് ലോകേഷ് കനകരാജ് കൂട്ടുകെട്ടിലൊരുങ്ങിയ ലിയോ. ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേറ്റും വലിയ ആവേശത്തോടെയായിരുന്നു പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നത്. ലിയോയിലെ ലൊക്കേഷൻ സ്റ്റിൽസ് തന്നെ പുറത്തു വന്നപ്പോൾ വിജയ് രണ്ട് ഗെറ്റപ്പിലായിരിക്കും ചിത്രത്തിൽ എത്തുക എന്ന സൂചന ലഭിച്ചിരുന്നു. ഒടുവിൽ ചിത്രത്തിൻ്റെ ട്രെയിലർ പുറത്തു വന്നപ്പോൾ ഏതാനും നിമിഷങ്ങൾ മാത്രം പ്രത്യക്ഷപ്പെട്ട ലിയോ എന്ന ഗ്യാങ്സ്റ്ററായിരുന്നു ആരാധകർ കൂടുതൽ ഏറ്റെടുത്തത്. എന്നാൽ ചിത്രം റിലീസ് ചെയ്തതോടെ ഇത് തിരിഞ്ഞു. ഗ്യാങ്സ്റ്റർ ലിയോയേക്കാൾ ഫസ്റ്റ് ഹാഫിലെ കുടുംബസ്ഥനായ പാർത്ഥിപ്പനാണ് പ്രേക്ഷക സ്വീകാര്യത ലഭിച്ചത്. ലിയോയ്ക്ക് മുകളിൽ പ്രേക്ഷകർ പാർത്ഥിപ്പനെ പ്രതിഷ്ഠിക്കാനുള്ള കാരണങ്ങൾ നമുക്ക് നോക്കാം. ഇതുവരെ കാണാത്ത വിജയാണ് ലിയോയിൽ കണ്ടത്. ഒരു ചിത്രത്തിൽ മുഴുനീളൻ കുടുംബസ്ഥനായി ഇതാദ്യമായിട്ടായിരിക്കും വിജയ് അഭിനയിക്കുന്നത്. ഭാര്യയോടും മകനോടും പാർത്ഥിക്ക് ആഴത്തിലുള്ള ബന്ധമുണ്ടെങ്കിലും മകളായ ചിണ്ടുവുമായുള്ള ബന്ധം ഒന്ന് വേറെ തന്നെയാണ്. തങ്ങളുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളിൽ ഭാര്യ തന്നെ സംശയിക്കുമ്പോഴും മകൻ തന്നിൽ നിന്ന് അകലുമ്പോഴും പാർത്ഥിയെ പൂർണ്ണമായും വിശ്വസിക്കുന്നത് ചിണ്ടു മാത്രമാണ്. അതിന് കാരണം ചോദിക്കുന്ന പാർത്ഥിയോട് ചിണ്ടു പറയുന്നത് ഏന നീയൻ അപ്പ എന്നാണ്. ചിണ്ടുവിന് അച്ഛനോടുള്ള സ്നേഹം നിഷ്കളങ്കമാണ്. പാർത്ഥി ചിണ്ടുവിൻ്റെ മടിയിൽ കിടക്കുന്ന രംഗം മാത്രം മതി അവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴമറിയാൻ. അതുപോലെ മകനായ സിദ്ധുവുമായുള്ള ബന്ധവും പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ഒരു സുഹൃത്തിനോടെന്ന പോലുള്ള ബന്ധമാണ് പാർത്ഥിക്കുള്ളത്. ഭാര്യ പോലും അറിയാതെ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഇവർ തമ്മിലുണ്ട്. വിജയ് വിമർശകർ സ്ഥിരം ഉന്നയിക്കാറുള്ള വിഷയമാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളുടെ ആമാനുഷികത. പറന്നടിക്കുന്ന ഏത് വെല്ലുവിളി വന്നാലും പുല്ലുപോലെ നേരിടുന്ന, ഗ്രാമത്തെയും രാജ്യത്തെയും രക്ഷിക്കുന്ന അദ്ദേഹത്തിൻ്റെ നായകന്മാരെ ആരാധകർ ആഘോഷമാക്കാറുണ്ടെങ്കിലും സാധാരണ പ്രേക്ഷകർക്ക് കണക്ഷൻ കിട്ടാറില്ല. ആ പരാതി നികത്തിയ നായകനാണ് ഫസ്റ്റ് ഹാഫിലെ പാർത്ഥി. പ്രതിസന്ധികളിൽ പെട്ടുപോകുന്ന, ചിലപ്പോൾ തോറ്റുപോയേക്കാം എന്നൊക്കെ തോന്നിപ്പിക്കുന്ന നായകനാണ് പാർത്ഥി. അത്തരം സാധാരണ മനുഷ്യനായ നായകന്മാരോട് പ്രേക്ഷകർക്ക് വളരെ എളുപ്പം കണക്ഷൻ ലഭിക്കും. മറുവശത്ത് ലിയോ അമാനുഷികമായത് പഴയ വിജയ് കഥാപാത്രങ്ങളെയാണ് ഓർമ്മിപ്പിച്ചത്. കുടുംബത്തിൻ്റെ ചെറിയ സന്തോഷങ്ങളും ചെറിയ പിണക്കങ്ങളും ആസ്വദിക്കുന്ന കുടുംബസ്ഥനാണ് പാർത്ഥി. മകൻ ജാവലിൻ എറിയുമ്പോൾ വിസിലടിക്കുന്ന, കുട്ടികളുടെ ഗെയിമിങ്ങിനിടയിലെ കളി നിയമങ്ങൾ മറികടന്ന് മകളെ സഹായിക്കുന്ന സ്വാർത്ഥനായ അച്ഛനാണ് അദ്ദേഹം. ആന കുത്താൻ വന്നാലും നെഞ്ചും പിരിച്ചു നിൽക്കുന്ന വിജയ് കഥാപാത്രങ്ങളുടെ സ്ഥാനത്ത് ഭയപ്പെടുകയും കരയുകയും പ്രശ്നങ്ങൾക്ക് മുന്നിൽ പകച്ചു നിൽക്കുകയും ചെയ്യുന്ന വിജയ് പ്രേക്ഷകർക്ക് ഒരു പുതുമയായിരുന്നു. ആ ഫസ്റ്റ് ഹാഫിലെ പേസ് സെക്കൻഡ് ഹാഫിലും ഉണ്ടായിരുന്നെങ്കിൽ ലിയോ ഇനിയും എത്രയോ മികച്ച സിനിമയാകുമായിരുന്നു.